നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. സന്നിധാനത്തും പമ്പയിലും ആയുർവേദ ആശുപത്രികൾ പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് ഇത്തവണ മുൻതൂക്കം. തീർത്ഥാടകർ മതിയായ വിശ്രമത്തിന് ശേഷം മാത്രം മല കയറിയാൽ മതിയെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. കോവിഡ് വ്യാപന സാഹചര്യം നിലനിൽക്കുന്നതിനാൽ കർശന നിയന്ത്രണവും സുരക്ഷയുമാണ് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി പമ്പയിലും സന്നിധാനത്തുമായി സർക്കാർ ആയുർവേദ ആശുപത്രികളും പ്രവർത്തനമാരംഭിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ് ഇത്തവണ മുൻതൂക്കം നൽകുന്നത്. രോഗപ്രതിരോധത്തിനുള്ള എല്ലാ ആയുർവേദ മരുന്നുകളും ആശുപത്രികളിൽ ലഭ്യമാണ്. കൂടാതെ പകർച്ചവ്യാധി, അലർജി, ശാരീരിക അവശതകൾക്കുള്ള മരുന്നുകളും നൽകുന്നുണ്ട്. കോവിഡ് 19 മാനദണ്ഡങ്ങൾ പാലിച്ചാണ് സേവനം നൽകുന്നതെന്ന് സന്നിധാനം ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ ശ്രീനി പറഞ്ഞു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടപ്പാക്കിയ സ്വാസ്ഥ്യം സുഖയുഷ്യം പദ്ധതികൾ പ്രകാരമുള്ള മരുന്നുകളാണ് ആശുപത്രികളിൽ നൽകുന്നത്. പമ്പയിലും സന്നിധാനത്തും ആരംഭിച്ചിരിക്കുന്ന ആയുർവേദ ആശുപത്രികളിൽ 2 ഡോക്ടർമാർ, ഫാർമസിസ്റ്റ്, മെഡിക്കൽ സ്റ്റാഫ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, തെറാപ്പിസ്റ്റ്, ക്ലീനിംഗ് സ്റ്റാഫ് എന്നിവരെ നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ വാട്സപ്പ് ചാറ്റുകൾ തേടി വിജിലൻസ് NIA കോടതിയെ സമീപിച്ചു. ശിവശങ്കറിന്റെ വാട്സപ്പ് ചാറ്റുകൾ ലഭിച്ചാൽ മാത്രമേ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് വിജിലൻസ് പറഞ്ഞു. ലൈഫ് മിഷൻ പദ്ധതിയിലെ കോഴ സംബന്ധിച്ചാണ് വിജിലൻസ് അന്വേഷണം നടത്തുന്നത്. ലൈഫ് മിഷൻ ക്രമക്കേടിൽ 5 പ്രതിയാണ് എം ശിവശങ്കർ. ലൈഫ് മിഷൻ CEO UV ജോസ്, വടക്കാഞ്ചേരി പദ്ധതിയുടെ ചുമതലയുള്ള വനിതാ എഞ്ചിനീയർ, സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് എന്നിവർ എം ശിവശങ്കറിനെതിരെ മൊഴി നൽകിയിരുന്നു. യൂണിടാക്കുമായി ബന്ധപ്പെട്ട കരാറിനെക്കുറിച്ച് എം ശിവശങ്കറിന് മാത്രമാണ് അറിവുണ്ടായിരുന്നതെന്നാണ് UV ജോസ് നൽകിയ മൊഴി. യൂണിടാക്കിനെ സഹായിക്കാൻ ശിവശങ്കർ പറഞ്ഞതായി എഞ്ചിനീയർ വിജിലൻസിനോട് വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സോളാർ കേസിലെ ഇര പറഞ്ഞതിലും എഴുതിയതിലുമെല്ലാം KB ഗണേഷ്കുമാർ MLAക്കും അദ്ദേഹത്തിന്റെ PAക്കും പങ്കുണ്ടെന്ന് കേരള കോൺഗ്രസ് B മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി C മനോജ് കുമാർ. സോളാർ പീഡന കേസിലെ ഇരയായ സ്ത്രീയെ കൊണ്ട് പലതും പറയിച്ചതും എഴുതിച്ചതും MLAയും PAയും ചേർന്നാണ് എന്നും ഇനിയെങ്കിലും ഇതെല്ലാം തുറന്നു പറയാതിരുന്നാൽ തനിക്ക് ദൈവദോഷം കിട്ടുമെന്നും മനോജ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള കോൺഗ്രസ് B അംഗമായിരിക്കെ ഗണേഷ്കുമാറിന്റെയും R ബാലകൃഷ്ണപിള്ളയുടെയും വിശ്വസ്തനായിരുന്ന മനോജ് കുമാർ അടുത്തിടെയാണ് പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോയത്. സോളാർ കേസ് ഉയർന്നുവന്നപ്പോൾ താൻ മുഖ്യപ്രതിയാകുമെന്ന് മനസ്സിലാക്കിയ ഗണേഷ്കുമാർ തന്നെ സഹായിക്കണമെന്നാവശ്യപ്പെട്ടെന്നും പിന്നീട് ദൈവം പോലും പൊറുക്കാത്ത തരത്തിലുള്ള ഓരോന്ന് ഇരയായ സ്ത്രീയെക്കൊണ്ട് MLAയും PAയും പറയിപ്പിക്കുകയും എഴുതിപ്പിക്കുകയും ചെയ്തു എന്നുമായിരുന്നു മനോജ് കുമാറിന്റെ പ്രസ്താവന. പത്തനാപുരത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വേദിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. തന്നെ രക്ഷിക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ഗണേഷ്കുമാർ സഹായം തേടിയപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ട വ്യക്തി എന്ന നിലയിലാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് എന്ന് ശരണ്യ മനോജ് പറഞ്ഞു. R ബാലകൃഷ്ണപിള്ളയുടെയും KB ഗണേഷ്കുമാറിന്റെയും സന്തത സഹചാരിയും കേരള കോൺഗ്രസ് B സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന ശരണ്യ മനോജ്. ഗണേഷ്കുമാറിന്റെ ഏകാധിപത്യ ചെയ്തികളിൽ മനമെടുത്ത ശരണ്യ മനോജ് കേരള കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് പിന്നീട് കോൺഗ്രസിൽ ചേരുകയായിരുന്നു. R ബാലകൃഷ്ണപിള്ളയുടെ അനന്തരവരാണ് ശരണ്യ മനോജ്. മുമ്പ് സോളാർ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയ ഇരയുടെ കത്തിൽ KB ഗണേഷ്കുമാർ MLAയുടെ ബന്ധുവായ മനോജ് കുമാറും PAയും ചേർന്ന് 4 പേജുകൾ ചേർത്തുവെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടുത്തിയത് MLAയുടെ വസതിയിൽ വെച്ചാണെന്നും ഇരയുടെ അഭിഭാഷകൻ ഫെന്നി ബാലകൃഷ്ണൻ 2017 കോടതിയിൽ മൊഴി നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. KSFക്കെതിരായ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നവർ അന്വേഷിക്കട്ടെ എന്ന് ധനമന്ത്രി തോമസ് ഐസക്. എന്നാൽ ഇതുവഴി KSFE പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കരുത്. ഏതൊരു അന്വേഷണത്തിനും എതിരല്ല എന്നും ധനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ ബജറ്റിന്റെ ഭാഗമായി വിജിലൻസ് നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തെ 20 KSFE ഓഫീസുകളിൽ വ്യാപക ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കുന്നതായും പിരിവുതുക ട്രഷറിയിൽ അടയ്ക്കുന്നതിനും വീഴ്ച പറ്റിയിട്ടുള്ളതായും ബിനാമി പേരിൽ ജീവനക്കാർ ചിട്ടിപ്പിടിക്കുന്നതായും കണ്ടെത്തിയതിന് പിന്നാലെയാണ് ധനമന്ത്രിയുടെ പ്രസ്താവന. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സ്വർണ്ണ കള്ളക്കടത്ത് കേസിലും മറ്റ് അഴിമതി കേസുകളിലും പെട്ടവരെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി CM രവീന്ദ്രനെ എങ്ങനെ എവിടെ നിന്നാണ് കോവിഡ് സ്ഥിരീകരിച്ചതെന്നും അദ്ദേഹത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആരും ക്വാറന്റൈനിൽ പോയിട്ടില്ലെന്നും കോവിഡ് സ്ഥിരീകരിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം വൈകിപ്പിക്കാനുള്ള നടപടികളാണ് ഇതൊക്കെയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള രവീന്ദ്രൻ എന്തിനാണ് പെട്ടെന്ന് ഡിസ്ചാർജ് വാങ്ങി ആശുപത്രി വിട്ടത്? കസ്റ്റംസിൽ പാർട്ടി ഫ്രാക്ഷൻ പ്രവർത്തിക്കുന്നുണ്ട്. CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ കസ്റ്റംസിലുണ്ട്. ഇവർ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴിവിട്ട പ്രവർത്തനം നടത്തിയെന്ന് CPM നേതാക്കൾ പോലും വിശ്വസിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ ശക്തികളുമായി കൂട്ടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് UDF നടത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമി ക്രൈസ്തവരെയും ഹൈന്ദവർക്കുമെതിരെ പോരാടുന്ന തീവ്രവാദ ശക്തിയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസിന് പരസ്യ സഖ്യമുണ്ടെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.
ശബരിമലയിലെ സ്ഥിതിഗതികൾ വിവരിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു. 13529 തീർത്ഥാടകർ ഇന്നലെ വരെ ശബരിമലയിൽ ദർശനം നടത്തിയെന്നും നിലയ്ക്കലിൽ ഇന്നലെ വരെ നടത്തിയ പരിശോധനയിൽ 37 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചുവെന്നും എൻ വാസു മാധ്യമങ്ങളോട് പറഞ്ഞു. സന്നിധാനത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 9 പേർക്കും ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. ശബരിമലയിൽ ഭക്തരുടെ എണ്ണം കുറച്ചുകൂടി കൂട്ടാമെന്നാണ് ബോർഡിന്റെ അഭിപ്രായമെന്ന് എൻ വാസു പറഞ്ഞു. നേരിയ വർധനവ് മാത്രമേ ഉണ്ടാകൂവെന്നും ഇത് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നും എൻ വാസു പറഞ്ഞു. എന്നാൽ വർദ്ധിപ്പിക്കാവുന്ന എണ്ണം എത്രയെന്ന് സർക്കാർ തീരുമാനിക്കണമെന്നും ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. തിങ്കളാഴ്ച ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അതിനുശേഷം വിർച്വൽ ക്യൂ ബുക്കിംഗ് തുടങ്ങുമെന്നും എൻ വാസു അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഡൽഹി ഹരിയാന അതിർത്തി പ്രദേശമായ സിംഗുവിൽ 3 ദിവസവും കർഷക പ്രതിഷേധം ശക്തം. അതിർത്തി തുറക്കണമെന്നും രാംലീല മൈതാനം വിട്ടു നൽകണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ഡൽഹി ജലോ പ്രക്ഷോഭത്തിന്റെ 3 ദിവസമായ ഇന്ന് പടിഞ്ഞാറൻ ഡൽഹിയാണ് രാജ്യത്തിന്റെ ശ്രദ്ധാകേന്ദ്രം. ഡൽഹിയിൽ പ്രവേശിപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിൽ ഇന്നലെ പോലീസ് അയവ് വരുത്തിയിരുന്നു. തിക്രി അതിർത്തി വഴി കർഷകർ ഡൽഹിയിലേക്ക് പ്രവേശിച്ചു. അർദ്ധരാത്രിയോടെ കർഷക നേതാക്കൾ ഉൾപ്പെടെ ബുറാഡി നിരങ്കാരി സംഗമം മൈതാനിയിലെത്തി. ഡൽഹി പോലീസ് അയഞ്ഞതോടെ ഹരിയാന പഞ്ചാബ് അതിർത്തിയിലെ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. ആരെയും തടയില്ലെന്ന് അംബാല പോലീസ് വ്യക്തമാക്കി. അംബാല ശംഭു അതിർത്തിയിലെ ബാരിക്കേഡുകൾ നീക്കി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 41322 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 93,51,110 ഉയർന്നു. ഇന്നലത്തേതിനേക്കാൾ രോഗികളുടെ എണ്ണത്തിൽ 4% കുറവുണ്ടായിട്ടുണ്ട്. രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളത് 454,940 പേരാണ്. ഇന്നലെ മാത്രം 41452 പേർ രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തു. ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 87,59,969 കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഇന്നലെ മാത്രം രാജ്യത്ത് കോവിഡ് ബാധിച്ച് 485 പേരാണ് മരിച്ചത്. ഇതോടെ ആകെ മരണസംഖ്യ 136,200 ഉയർന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തൃശൂർ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പ്രൊഫസർ എം മാധവൻകുട്ടി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. അർബുദ രോഗത്തിന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. അരനൂറ്റാണ്ട് കാലം തൃശൂർ പൂരത്തിന്റെ സംഘാടകനായിരുന്നു പ്രൊഫസർ എം മാധവൻകുട്ടി. 42 വർഷമായി തിരുവമ്പാടി ദേവസ്വം ഭാരവാഹിയായിരുന്നു. ആലുവ UC കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറാണ് ഇദ്ദേഹം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. അബുദാബിയിൽ കാർ ട്രക്കുമായി കൂട്ടിയിടിച്ച് യുവാക്കൾ മരിച്ചു. അയൽവാസികളും സുഹൃത്തുക്കളുമായ കണ്ണൂർ പിണറായി സ്വദേശികളാണ് മരിച്ചത്. റഷീനീദ്, റാഷിദ് നെടുക്കൊണ്ടി എന്നിവരാണ് മരണപ്പെട്ടത്. 28 വയസ്സാണ് ഇരുവർക്കും. അവിവാഹിതരായ ഇരുവരും അയൽവാസികൾ കൂടിയാണ്. വെള്ളിയാഴ്ച പുലർച്ചെ ബനിയാസ് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് അപകടം നടന്നത്. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഇരുവരും മരിച്ചു. റഫീനീദ് ബനിയാസിൽ ഓഫീസ് ബോയായും റാഷിദ് സെയിൽസ്മാനായും ജോലി ചെയ്തു വരികയായിരുന്നു. കാസിം റസിയ ദമ്പതികളുടെ മകനാണ് റാഷിദ്. ഇരുവരും ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. അബുദാബിയിൽ 2 സ്ഥലങ്ങളിലാണ് താമസിക്കുന്നതെങ്കിലും വാരാന്ത്യങ്ങളിൽ ഇരുവരും കാണാറുണ്ട്. അത്തരത്തിലുള്ള ഒരു കൂടിച്ചേരൽ ഇരുവരുടെയും അവസാനത്തേതായതിന്റെ നടുക്കത്തിലാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തപാൽ വോട്ടിനായുള്ള അപേക്ഷകൾ ഇന്ന് മുതൽ സ്വീകരിക്കും. കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും സ്പെഷ്യൽ തപാൽ വോട്ടിനുള്ള പട്ടിക നാളെ മുതൽ തയ്യാറാക്കി തുടങ്ങും. December 7 വൈകിട്ട് 3 വരെ പോസിറ്റീവ് ആവുകയോ നിരീക്ഷണത്തിൽ പ്രവേശിക്കുകയോ ചെയ്യുന്നവർക്കാകും സ്പെഷ്യൽ തപാൽ വോട്ട് സാധ്യമാവുക. പട്ടികയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർമാർ വീടുകളിൽ തപാൽ ബാലറ്റ് എത്തിക്കും. വോട്ടർ പട്ടികയുമായി പരിശോധിച്ച ശേഷമാകും പോസ്റ്റൽ ബാലറ്റ് അനുവദിക്കുക. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം രജിസ്ട്രേഡ് പോസ്റ്റ് വഴിയോ മറ്റൊരാൾ മുഖേനയോ ബാലറ്റ് പേപ്പറും സത്യപ്രസ്താവനയും അടങ്ങിയ കവർ വോട്ടെണ്ണലിനു മുമ്പ് തിരികെ വരണാധികാരികൾക്ക് നൽകണം. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്ന ദിവസത്തെ കോവിഡ് ബാധിതരുടെയും നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെയും എണ്ണത്തെ അടിസ്ഥാനമാക്കിയാണ് ബാലറ്റ് പേപ്പറിന്റെ എണ്ണം നിശ്ചയിക്കേണ്ടതെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രാജ്യം ഔദ്യോഗികമായി സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് എത്തിയെങ്കിലും കൂടുതൽ ആശ്വാസ പദ്ധതികളുടെ പ്രഖ്യാപനം വേണ്ടെന്ന് തീരുമാനിച്ച കേന്ദ്ര സർക്കാർ. കണക്കുകൾ മാന്ദ്യം പറയുമ്പോഴും കാർഷിക മേഖല ശക്തമായി മാറിയതും നിർമ്മാണ മേഖല തിരിച്ചുവരുന്നതും ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. എന്നാൽ അനുകൂല സൂചനകൾ ഉണ്ടെങ്കിലും ആഭ്യന്തര ഉൽപ്പാദനത്തിലെ ഇടിവ് അടുത്ത പാദത്തിൽ മറികടക്കും എന്ന മുൻവിധി ഇപ്പോഴേ വേണ്ട എന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനം. ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം ജൂലൈ സെപ്റ്റംബർ കാലയളവിൽ 7.5% ഇടിഞ്ഞത്. ആദ്യപാദത്തിലെ ഇടിവ് 23.9% ഇത് 16.5% നേട്ടമായാണ് ധനമന്ത്രാലയം വിവരിക്കുന്നത്. സാമ്പത്തിക മാന്ദ്യം കേവലം സാങ്കേതികം മാത്രമാണെന്നും അടുത്ത പാദത്തിൽ ഇത് ഇല്ലാതാകുമെന്നും കേന്ദ്ര ധനമന്ത്രാലയം പറഞ്ഞു.
തുടർച്ചയായി രണ്ട് പാദങ്ങളിലെയും ഇടിവ് രേഖപ്പെടുത്തിയതോടെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തെ അഭിമുഖീകരിക്കുന്നതായി ഔദ്യോഗികമായി കണക്കാക്കുന്നതായി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അംഗീകരിച്ചത്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഈ സാമ്പത്തിക വർഷം ഇതുവരെ ആകെ 8.1% ഇടിവ് രേഖപ്പെടുത്തിയതായി സ്ഥിതിവിവരം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.